വായനാ വാരാചരണം 2022-2023 സെന്റ് ബോയ്സ് ഹൈസ്കൂൾ ചേർപ്പ് വായനാ വാരാചരണത്തിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായി ഹെഡ്മാസ്റ്റർ ശ്രീ എ ആർ പ്രവീൺ കുമാർ സ്വാഗത ഭാഷണമേക്കുകയും പി ടി എ പ്രസിഡൻ്റ് ശ്രീ ടി വി ജയൻ അധ്യക്ഷ പദം അലങ്കരിക്കുകയും ചെയ്തു. പ്രശസ്ത ബാലസാഹിത്യകാരനും അധ്യാപകനുമായ ശ്രീ ശ്രീജിത്ത് മുത്തേടത്ത് ഉദ്ഘാടനം ചെയ്യുകയും കുട്ടികൾക്ക് നർമ്മഭാവത്തിൽ തന്നെ അനുഗ്രഹ ഭാഷണമേകുകയും ചെയ്തു. തുടർന്ന് പി ടി എ വൈസ് പ്രസിഡൻ്റ് ശ്രീ ഹരികുമാർ കെജെ, സ്റ്റാഫ് സെക്രട്ടറി ശ്രീ പി എസ് റോഷ് എന്നിവർ ആശംസകൾ അർപ്പിക്കുകയും ചെയ്തു. തുടർന്ന് വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സ്റ്റാൻഡേർഡ് 9 ശ്രീറാം വായനാദിന പ്രതിജ്ഞയുമായി 5-ാം ക്ലാസ്സിലെ പ്രതാപ് വിജയ് പ്രതാപ്, കാവ്യാലാപന അവതരണവുമായി 8-ാം ക്ലാസ്സിലെ ശ്രേയസ് എസ്, ടാഗോർ കഥകളുടെ പുസ്തകാസ്വാദനവുമായി 6-ാം ക്ലാസ് ബിയിലെ ഘനശ്യാം എന്നീ വിദ്യാർത്ഥികളും പരിപാടിക്ക് മിഴിവേകി. പ്രസ്തുത പരിപാടിയിൽ ശ്രീമതി സുഭദ്ര ടീച്ചർ കൃതജ്ഞത രേഖപ്പെടുത്തുകയും ചെയ്തു. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന അദ്ദേഹത്തിന്റെ വാക്കുകളെ ഓർമ്മിക്കുവാനും കൂടിയാണ് ഈ വായന. ഈ വായനാശീലം പരിപോഷിപ്പിക്കാനാണ് എല്ലാ വർഷവും നമ്മൾ വായനാ ദിനവും വായനാ വാരവും വായനാ മാസാചരണവും നടത്തുന്നത്. വർഷമായി നമ്മൾ ഈ ശീലം മുടങ്ങിക്കെടുക്കാം. കാരണം നമ്മളതാണ്, നമ്മൾ കാഴ്ചയുടെ ലോകത്തേക്ക് മാറി. സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ മൊബൈലിന്റെ ലോകത്തേക്ക് വന്നു. കാഴ്ച മാത്രമുള്ളൂ, കാഴ്ച മാത്രം. അപ്പൊ ഈ കാഴ്ചയുടെ ലോകത്ത് നിന്ന് വായനയുടെ ലോകത്തേക്ക് വായന, പലതരം വായനകളുണ്ട്. വരികൾക്കൊപ്പം വളരെ സന്തോഷമുണ്ട്. ഇത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും ഒരു അംബിഷൻ, ഡോക്ടർ ആവാനും അതുപോലെ എഞ്ചിനീയർ ആവാനും ഒക്കെ ആയിട്ടുള്ള വിശ്വാസം. അതായത് നിങ്ങളെങ്ങനെ എത്തിച്ചെല്ലാം ഉള്ളൊരു വിശ്വാസം നിങ്ങൾ മനസ്സിലുണ്ടെങ്കിലും നിങ്ങളെല്ലാം അവിടേക്ക് എത്തണമെങ്കിൽ എന്തുണ്ടാവണം? എല്ലാ അറിവും കിട്ടുന്നത് വായനയിലൂടെയാണ്. ഇപ്പൊ കുറെ കാലമായിട്ട് പുസ്തകം മാത്രമായിട്ടും ഉപയോഗിക്കാം, നാടിന്റെ ഉപകാരപ്രദമായിട്ടും. ജയ ജേട്ട, സഹോദരൻ അച്ഛൻ, ടീച്ചർ, മറ്റ് സഹാധ്യാപകരെ, എല്ലാറ്റിനും ഉപരി പ്രിയപ്പെട്ട കുട്ടികളെ, നമസ്കാരം. വയനാ ദിനമാണ്, ഓർമ്മയോടെ അല്ലെ, രാജ്യത്തെങ്ങോളമിങ്ങോളം. ഇപ്പോൾ June 19 വയനാ ദിനം ആയി ആചരിക്കുന്നു. വയനാ വാരാചരണവും സംഘടിപ്പിക്കപ്പെടുന്നു. വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച്, വായന എങ്ങനെയാവണം, വായന എങ്ങനെ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കണം, നമ്മളെ എങ്ങനെ വായന മാറ്റിത്തീർക്കണം എന്നതിനെ കുറിച്ചൊക്കെ നമ്മുടെ അച്ഛൻ പ്രവീൺ മാസ്റ്റർ തുടക്കത്തിൽ സംസാരിച്ചു. അതിനോട് കൂട്ടിച്ചേർത്തുകൊണ്ട് ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. സ്നേഹം നിറയ്ക്കുന്ന പുസ്തകങ്ങൾ, സമഭാവനയുണ്ടാക്കുന്ന പുസ്തകങ്ങൾ, അപ്പോഴാണ് നമ്മൾ വീണ്ടും വളർന്ന് ഉള്ളിൽ നിറയെ സ്നേഹമുള്ള വലിയ വലിയ മനുഷ്യരായിട്ട് മാറുന്നത്. നിങ്ങളൊക്കെ സ്നേഹമുള്ളവരാണോ? ഇനി മുതൽ സ്നേഹമുണ്ടാക്കുന്ന പുസ്തകങ്ങൾ വായിക്കുമോ? മലയാളത്തില് രണ്ട് പ്രശസ്തമായ രണ്ട് കവിതകളുണ്ട്, സ്നേഹമുണ്ടാക്കുന്ന കവിതകൾ, പ്രശസ്തമായ രണ്ട് പ്രണയകവിതകൾ. പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചന്തംപിള്ള കേട്ടിട്ടുണ്ടോ? രമണൻ കേട്ടിട്ടില്ലേ? രമണൻ ഏറ്റവും ജനകീയമായ ഒരു പ്രണയ കവിതയാണ് രമണൻ, അല്ലേ? അറിയാലോ നിങ്ങൾക്ക്. കാനനച്ഛായയിൽ അറിഞ്ഞേ? ആരമേക്കാണ്? ആടുമേക്കാണ്, അല്ലേ?
അതേമാതിരി തന്നെ മറ്റൊരു പ്രശസ്ത പക്ഷേ ഏറ്റവും വലിയ തത്വചിന്താപരമായിട്ടുള്ള ദാർശനികമായിട്ടുള്ള ഒരു നിലയിലാണ് പ്രേമ സംഗീതം എന്നാണ് അവന്റെ പേര്. പ്രേമസംഗീതം മുള്ളിയൂരിന്റെ പ്രേമസംഗീതം. ഒരു മനുഷ്യൻ മനുഷ്യനെ മനുഷ്യനായി കാണാനും മറ്റ് ജീവജാലങ്ങളെയൊക്കെ തന്നെ ഒരുമയോടുകൂടി കാണാനും നമ്മളോട് ദാർശനികമായി ആഹ്വാനം ചെയ്യുന്ന കവിതയാണ് പ്രേമസംഗീതം. കുട്ടികൾക്ക് വേണ്ടിയുള്ള എട്ട് കഥകൾ അതിലേക്കാകാൻ നിങ്ങൾക്ക് ഇന്നത്തെ ഇങ്ങോട്ടാക്കാം.